സ്വാമിജി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചെല്ലു മക്കളെ കൂടെ എന്തെങ്കിലും വേണോ വാങ്ങിച്ചോ കേട്ടാ. അജയ് അങ്കിൾ എന്തെങ്കിലും ചോക്ലേറ്റ് വല്ല വാങ്ങിച്ചു. ഇതാണ് അവര് ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ എത്ര രൂപ വാങ്ങിച്ചു? 25 ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്ന് ഒന്ന് കുഴിച്ചെടുത്തോളാം. ഞാൻ വാങ്ങിച്ചല്ലേ നേരത്തെ പറഞ്ഞു. ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണെങ്കിൽ അത് കൊണ്ടുവന്നത്. ഒറ്റയടിക്ക് ഒരു ദിവസം വന്നിട്ട് വക്കീലും പറയിട്ടില്ല. ഇതിന്റെ അകത്തേക്ക് ഞാൻ പഠിയത് എന്റെ ഒരു ഊഹം പറയാണ്. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളെ ആ ഒരു ഇതിന്റെ അത് പെടുത്തി ലാസ്റ്റ് നിങ്ങളെ വായും കൊണ്ട് ചാടിപ്പിച്ചാണ് അത് ചാടി. ഞാൻ മൂവിയാണ് എന്റെ പേരിൽ ഗൂഢാലോചന എടുത്തല്ലോ. അറസ്റ്റ് പ്രതീക്ഷിച്ചു. ഒരു ചെറിയ ഒരു എലിമെന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്റെ മോൻ വീണ്ടും ഈ പീഡനം സഹിക്കണം. പിന്നെ ഇനി അവൻ അവൻ അവനാരെങ്കിലും നോക്കല്ലോ, വേറെ എന്തോ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളെ വെച്ച് ആരാണ് കാശ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതല്ലേ നമ്മള് ചെയ്ത തെറ്റ്? അത് തെറ്റല്ലല്ലോ, പിന്നെ എന്തിനു ദ്രോഹിക്കണേ? നമുക്ക് ആദ്യം പോലെ നമ്മൾ ഒറ്റയ്ക്ക് പോരാടുമ്പോഴേ നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ ഒരേ വേഗത്തിലുണ്ടായിരുന്ന നമുക്ക് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തെറ്റിപ്പിടിയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരേ വേഗത്തിൽ ഒന്നും നേടുന്നില്ല. ഒരു ജോലി കിട്ടി, ആ ജോലിന്റെ ഒരു 40,000 രൂപ ശമ്പളത്തെ ആത്മാർത്ഥമായ ജോലിയാണ്. തെറ്റ് ചെയ്ത ആളുകൾ എന്താ ചെയ്യുന്നത്? നല്ല കാരണം കാലം കഴിച്ച് ഭരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കും, ലൈഫ് മിഷനും മറ്റേതും നടക്കും, എല്ലാത്തിനും ശിവശങ്കറിനെ അവരെ കൂട്ടും. ശിവശങ്കറിൽ എത്തി അന്ന് സ്റ്റോപ്പ് ആയ പിന്നെ കുഴപ്പമില്ലെന്ന് അവർ ചോദ്യം അല്ലേ. അവനെ അങ്ങ് കൂട്ടി ഞങ്ങൾ അകത്താക്കിയ പരീക്ഷ മനസ്സിലായിട്ടില്ല. പട്ടികയില് കേരളത്തെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ. എന്റെ അൺഫോർച്യുനേറ്റ്ലി ഇന്നും ഒരു കാര്യം ഞാൻ പറയാം. സെൻട്രൽ ഐബിയുടെ ഒരു നോട്ടീസ് ഒന്ന് പറയാം. കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ കൊടിയിൽ ബാലകൃഷ്ണന്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ യുഎസ്ഐ കടത്തിയിരുന്നത് യൂണിവേഴ്സ് ഓഫ് ഇന്ത്യയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ FCRI വേണ്ടേഷൻ ഉണ്ടാക്കിയത്. മനസ്സിലായോ? എന്നെ അടിക്കാനുള്ള വഴിയും കൂടെ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഷാജിയുടെ പറയുകയാണെന്ന് അവര് സെൻട്രൽ ഐബിയോ മനസ്സിലായോ?
പറയാൻ എനിക്ക് അവരുടെ ഏറ്റവും വലിയ ശത്രു ഷാജിയാണ്. അല്ല, നമ്മളെ കൂടെ നിൽക്കുന്നവരെല്ലാം അവരുടെ ശത്രു. നിങ്ങളിപ്പോ എന്താ പറയാ, മറ്റേ ഒരു പ്രശ്നത്തിൽ ചാടരുത് എന്ന് ആഗ്രഹിക്കുന്നു. നാളെ ഒരു കോംപ്രമൈസ് പറയാൻ നിങ്ങൾ എന്തോന്ന് പറയണം. നിങ്ങൾ ആദ്യം പറഞ്ഞു, നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. നിങ്ങൾ അഡ്വൈസ് ചെയ്യും. അവരുടെ രീതി ഷാജിക്കും കാക്കും അല്ലേ അറിയാം. അല്ല, ഷാജിക്ക് അറിയാലോ അവരുടെ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കും. പ്രശ്നം പറ്റില്ല, സൊല്യൂഷൻ എന്തായാലും ഇപ്പൊ നടന്നൊക്കെ നടന്നു. ഇനിയിപ്പോ മീഡിയന്റെ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ എന്തായാലും നാളെ പോയിട്ട് അവിടെ നിന്നുള്ള ആദ്യത്തെ ചോദ്യം എന്താണ് ഇതിന്റെ മോട്ടീവ്, ആരാണ് ഇതിന്റെ എന്നല്ല ചോദ്യം. വേറെ ഇത് ഞങ്ങളത് ആൻസർ ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്താൽ പറ്റും. സത്യങ്ങൾ പറയാനൊന്നും അറിയാം ആൾക്കാർ. പി എസ് സി ജോർജ് നമ്മൾ ഇറങ്ങുന്ന സമയം മുതലേ നിങ്ങൾ എന്റെ കോൾ റെക്കോർഡ്സ് എടുക്കാൻ പറയും. വക്കീലാണല്ലോ ഇത് പറയാൻ വേണ്ടി പറഞ്ഞു. വക്കീലിന്റെ പിന്നിൽ ആരെങ്കിലും എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു വലിയ അറിയോ, ഒരു വലിയ അത് ഈ ഫോക്കസ് ഉണ്ട്. ഹലോ, ഹലോ, മറ്റവർക്ക് എന്തോ എന്താണ് സംഭവിച്ചത്? വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, ഇതാണ് സംഭവിച്ചത്. അമ്മമാർക്ക് വൈറ്റ് കിട്ടിയില്ലെങ്കിൽ ജോലി പോയി. രണ്ടു വഴിയുണ്ട്, ഒന്ന് ഇങ്ങോട്ട് വൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ തീരുമാനം. രണ്ടു വഴി അല്ലേ ഇതില് തോന്നിയുണ്ട് പോരാട്. അത് ഞാൻ പറയട്ടെ, അത് വേറെ, അത് നമ്മുടെ മാറ്ററല്ല. ആരോ നിങ്ങൾ എന്നെ ഒരാൾ വിൽക്കാണ്ടിരിക്കേണ്ടത്, ഞാനോ നോക്കണ്ടേ. എന്നെ ഒരാൾ വിൽക്കണമെങ്കിൽ ഞാൻ തിരിച്ചറിയണം. നിങ്ങൾ അത് ആദ്യം ചോദിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി. ഞങ്ങളും വിചാരിച്ചെന്താന്ന് അറിയാം, നിങ്ങളെന്തോ വലിയ ഗെയിം ഇട്ടിട്ടാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ പോലും വിചാരിച്ചത് ഇന്നലെ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് എന്തോ ഫിനാൻഷ്യൽ കാശിന് വേണ്ടിയിട്ടാണ്. ഞാൻ പോലും വിചാരിച്ചു ഇത്ര അടുത്ത ആള് പെങ്ങളാങ്ങളെന്ന് പറയുന്നത് ഞാൻ പോലും. അപ്പൊ പബ്ലിക് എന്ത് വിചാരിക്കും? അപ്പൊ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, ഞമ്മൾ എത്ര നാൾ കുടുംബം പോലെ കഴിഞ്ഞ. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതെന്തോ മാസിക ഗെയിമാണ്, വലിയ ബോംബ് പൊടിച്ചത് എന്തോ. അപ്പൊ നിന്നോട് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു വലിയ കാശ് വീട് ബാർഗിൻ ചെയ്ത് എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. നിങ്ങളെ രാത്രി ബിരിയാണി വാങ്ങിച്ചു പോയത് പാവപ്പെട്ട ഞാൻ. എന്ത് നിങ്ങൾ അങ്ങനെ മനസ്സിലായി? നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് ഓപ്ഷൻ. അത് അതായത്
കൊടുക്കുക എന്തായാലും പെട്ടി ഇത് വെള്ളം വരെ ഇനി അങ്ങോട്ടേക്ക് രണ്ടാമത്തെ സത്യം ജയിക്കില്ല, അത് തന്നെയാണ് ഇവര് പറയുന്നത്. സത്യം ജയിക്കില്ല.